പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഹെൽ ഇൻ എ സെൽ പേപ്പർ യുവിൻ്റെ ചെറിയൊരു റിവ്യൂ വിത്ത് റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം ആദ്യം നമുക്ക് ഹെൽ ഇൻ എ സെൽ രണ്ടായിരത്തി ഇരുപത് പേപ്പർ യുവിൻ്റെ റിസൾട്ടുകളെ കുറിച്ച് നോക്കാം ഹെൽ ഇൻ എ സെല്ലിൻ്റെ മെയിൻ ഷോ തുടങ്ങുന്നത് തന്നെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പോട് കൂടിയിട്ടാണ് ഇതൊരു ഹൈ ക്യൂറ്റ് ഹെൽ ഇൻ എ സെൽ മത്സരമാണ് റോമൻ റൈൻസ് വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരം മത്സരത്തിൽ ജെ ഊസോ കിറ്റ് പറഞ്ഞതുമൂലം റോമൻ റൈൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് റീറ്റേൺ ചെയ്തു പിന്നീട് വന്ന മത്സരം ജെഫ് ഹാഡി വേഴ്സസ് അലായസ് തമ്മിലുള്ള വൺ ഓൺ വൺ മത്സരമായിരുന്നു ഇത് ഈ ഒരു മത്സരം അവസാനിക്കുന്നത് അലായസ് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ വിജയിക്കുന്നതോട് കൂടിയിട്ടാണ് ജെഫ് ഹാഡി അലായസിൻ്റെ എടുത്ത് അലായസിനെ ആക്രമിക്കുന്നുണ്ട് അതിലൂടെയാണ് ഈ ഒരു മത്സരം അവസാനിക്കുന്നത് ഓട്ടീസ് വേഴ്സസ് ദി മിസ് തമ്മിലുള്ള വിജയിക്കുന്നവർക്ക് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് ഒരു സ്റ്റിപ്പുലേഷനുള്ള മത്സരമായിരുന്നു മത്സരത്തിൽ ഓട്ടീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മിസ്സ് പുതിയ മണി ഇൻ ദ ബാങ്ക് വിന്നറായി പിന്നീട് വന്നത് സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു ഇതൊരു ഹെൽ ഇൻ എ സെൽ മത്സരമായിരുന്നു സാഷോ ബാങ്ക്സ് വേഴ്സസ് ബെയ്ലി തമ്മിലുള്ള മത്സരം മത്സരത്തിൽ ഒരു സബ്മിഷൻ ലോക്കിലൂടെ ബേലിയെ ടാപ്പ് ഔട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് സാഷോ ബാങ്ക്സ് പുതിയ സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യനായി അതിനുശേഷം വന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ബോബി ലാഷ്ലി വേഴ്സസ് റിട്രിബ്യൂഷനിലെ സ്ലാബ് ജാക്ക് എന്ന് പറയുന്ന റെസ്ലർ മത്സരത്തിൽ ബോബി ലാഷ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്തു പിന്നീട് വന്ന മത്സരം മെയിൻ ഇവൻറ്റ് മത്സരമായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മത്സരം ഇതും ഒരു ഹെൽ ഇന്നർ സെൽ മത്സരമായിരുന്നു മത്സരം ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരമായിരുന്നു മത്സരത്തിൽ ഡ്രൂ മാക്കൻഡയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റാൻഡി ഓർട്ടൺ പുതിയ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യനായി ഇതാണ് ഹെൽ ഇന്ന സെൽ പേപ്പർ പേപ്പർവിയിലെ മെയിൻ ഷോസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു മത്സരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമ്മൾ നോക്കുന്നത് റാൻഡി ഓർട്ടൺ എന്തുകൊണ്ടാണ് പുതിയ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആയത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് കടക്കാം പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഡ്രൂ മേക്കൻഡയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റാൻഡി ഓർട്ടൺ പുതിയ ചാമ്പ്യൻ ആയതിന് പിറകിലുള്ളത് അതിൽ ഒന്ന് മൂന്നാമത് കണ്ടിന്യൂസ് ആയി റാൻഡി ഓർട്ടനെ തോൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമുക്കറിയാം ഇതിനു മുൻപുള്ള രണ്ട് പേപ്പർ പേപ്പർവ്യൂകളിൽ റാൻഡി ഓർട്ടനെ ഡ്രൂ മാക്കൻഡായർ പരാജയപ്പെടുത്തി എന്നിട്ടും റാൻഡി ഓർട്ടിന് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ കണ്ടൻഡർ ആകാൻ സാധിച്ചു നല്ലൊരു സ്റ്റോറി ലൈൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ അതൊരു ഓവർ പുഷ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ തുടർച്ചയായി മൂന്നാമത്തെ തവണയും റാൻഡി ഓർട്ടനെ പോലെ ഇത്രയും ഒരു ഹോളോ ഫെയിമർ ലെവലിലേക്ക് എത്തി നിൽക്കുന്ന സൂപ്പർ സ്റ്റാറിന് പരാജയപ്പെടുത്തിയാൽ അത് മണ്ടത്തരമാകുമെന്ന് ക്രിയേറ്റീവ്സിന് ഉറപ്പുണ്ട് കൂടാതെ ഇപ്പോൾ നല്ലൊരു ബുക്കിംഗ് അല്ലെങ്കിൽ നല്ലൊരു പുഷാണ് ഡ്രൂ മാക്കൻ ഡയറിനെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഫാൻസ് തന്നെ പിന്നീട് ഈ ഒരു മത്സരത്തിൽ ഡ്രൂ മാക്കൻഡയർ വിജയിക്കുകയാണെങ്കിൽ ഡ്രൂ മാക്കൻഡയർ ഓവർ പുഷ് ആണെന്നും പിന്നീട് ബൂ ചെയ്യാനും തുടങ്ങും നമുക്കെല്ലാവർക്കും അറിയാം ഫേസ് ആയി ഒരു ചാമ്പ്യൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഭൂ കിട്ടുക എന്ന് പറയുന്നത് അത് കമ്പനിക്ക് വലിയൊരു ഒരു മണ്ടത്തരം എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് റാൻഡി ഓർട്ടിനെ പുതിയ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആയത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രൂ മാക്കൻഡായനെ പിന്നെയും ചാമ്പ്യനാക്കുക എന്നുള്ളത് കൊണ്ടാണ് റാൻഡി ഓർണെ പുതിയ ഡബ്ല്യു ഡബ്ല്യു ആക്കിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൂ മാക്കൻഡയർ ടൈറ്റിൽ വിജയിച്ചത് നമുക്കറിയാം ക്രൗഡ് ഇല്ലാത്ത സമയത്താണ് ഡ്രൂ മാക്കൻഡായ ടൈറ്റിൽ വിജയിച്ചത് അതുകൊണ്ട് ഇനി ക്രൗഡ് തിരിച്ചു വരുന്ന പക്ഷം ഇതുപോലെ ഒരു ടൈറ്റിൽ വിജയം ഡ്രൂ മാക്കൻഡായന് കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ മുൻപേ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റാൻഡി ഓർണെ പുതിയ ചാമ്പ്യൻ ആക്കിയിരിക്കുന്നത് ഡ്രൂ മാക്കൻഡയറും റാൻഡി ഓർണും തമ്മിലുള്ള സ്റ്റോറി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഡ്രൂ മേക്കൻഡയർ ക്രൗഡ് തിരിച്ചു വരുമ്പോൾ പിന്നെയും ഡബ്ല്യു ഡബ്ല്യു ചേമ്യൻ ആകും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തേരോട്ടം പിന്നെയും തുടങ്ങും എന്നുള്ളൊരു അപ്ഡേറ്റും ഇതിനോടകം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഹെൽ ഇൻ എ സെൽ പേപ്പറിവേയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക റാൻഡി ഓട്ടാൻ ഡ്രൂം മേക്കൻഡയറിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ചാമ്പ്യൻ ആയതിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ